സംസ്ഥാനത്തെ ബാറുകൾ ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ തുറക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അതായത് ഈ മാസം എന്ന് പറയുന്നത് ഇനി രണ്ടോ മൂന്നോ ദിവസം കൂടി ബാക്കിയുള്ളൂ. അടുത്ത മാസം അഞ്ചാം തീയതിക്ക് മുൻപാണ് ബാറുകൾ തുറക്കേണ്ടി വരിക. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങുന്നത് അഞ്ചാം തീയതിയാണ്. അഞ്ചാം തീയതിക്ക് ശേഷം ബാറുകൾ തുറക്കാൻ കഴിയില്ല. വിജ്ഞാപനം പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നീട് ബാറുകൾ തുറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമോ ബാറുകൾ തുറക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും ബാറുകൾ തുറക്കുക എന്നാണ് സൂചന. ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും രണ്ട് പേരെ മാത്രമേ ഇരിക്കാൻ അനുവദിക്കുകയുള്ളൂ. നേരത്തെയാണെങ്കിൽ മേശയ്ക്ക് ചുറ്റുമിരുന്ന് മദ്യപിക്കുന്ന ശീലങ്ങൾ ബാറിലുണ്ട്. ഇപ്പോൾ തുറക്കാൻ പോകുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവില്ല. ഒരു മേശയിൽ രണ്ടു പേർ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് മദ്യപിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത്. മാത്രമല്ല ഭക്ഷണം പങ്കിട്ടെടുക്കാനും പാടില്ല. ഒരാൾ കഴിക്കുന്ന ഭക്ഷണം അയാൾക്ക് മാത്രം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വട്ടം കൂടിയിരുന്ന് മദ്യപിക്കുകയും ഭക്ഷണം കഴിക്കുകയും കൂട്ടായി ചെയ്യുന്ന പരിപാടി ഇനി നടക്കില്ല എന്ന് ചുരുക്കം. പകരം ഓരോരുത്തരും അവരവർക്ക് വേണ്ട ഭക്ഷണം വരുത്തി അവരവർ തന്നെ കഴിക്കുക എന്നുള്ളതായിരിക്കും ഇനിയുള്ള രീതി. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭക്ഷണം കൊണ്ടുവരുന്നവർ വെയിറ്റർമാർ അവരെ സംബന്ധിച്ചുള്ളത് അവർ മാസ്ക് ധരിക്കേണ്ടതുണ്ട്. ഷീൽഡ് വേണമെങ്കിൽ ധരിച്ചാൽ കൂടുതൽ പ്രയോജനപ്പെടും. കാരണം ഇത്രയും പേർ വരുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ അതുകൊണ്ട് മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത് കയ്യുറ നിർബന്ധമായും ധരിച്ചിരിക്കണം. പലർക്കും വിളമ്പുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് പലരുമായും ബന്ധപ്പെടുന്ന ആളാണ് ഈ വെയ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിർബന്ധമായും കയ്യുറ ധരിച്ചേ മതിയാവുകയുള്ളൂ. പിന്നീട് പോലീസ്, എക്സൈസ്, റവന്യൂ വിഭാഗങ്ങൾ ഓരോ ബാറിലും പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ പറയുന്ന പ്രകാരമുള്ള അല്ലെങ്കിൽ കോവിഡ് മാനദണ്ഡ പ്രകാരമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താനാണ് ഈ മൂന്ന് വിഭാഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബാറുകളിൽ എത്തുന്നത്. അങ്ങനെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എങ്കിൽ ബാർ ഉടമയ്ക്കെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന് ചുരുക്കം. ഇനി ബാറുകൾ ഈ പറയുന്ന ദിവസത്തിനകം, അതായത് ഈ മാസം അവസാനമോ അടുത്ത മാസം തുടക്കത്തിലോ തുറന്നില്ല എങ്കിൽ, അഞ്ചാം തീയതിക്ക് മുമ്പ് തുറന്നില്ല എങ്കിൽ പിന്നീട് തുറക്കാൻ കഴിയുന്നത് ഡിസംബർ അവസാന മാസം വരെ കഴിയുകയുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, പിന്നീട് അതിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഡിസംബർ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും ബാറുകൾ തുറക്കാൻ. അതിനുശേഷം പിന്നീട് വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ബാറുകൾ തുറന്നാൽ അത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കാര്യത്തിലേക്ക് പോകാൻ സർക്കാരിന് താല്പര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എത്രയും വേഗം ബാറുകൾ തുറക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് സൂചന. ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമൊന്നും ആയില്ല എങ്കിൽ പോലും സാങ്കേതികമായി പരിശോധിക്കുമ്പോൾ തീർച്ചയായും തുറക്കേണ്ട സമയം ഇതുതന്നെയാണ്, ഈ മാസം അവസാനവും അടുത്ത മാസം അഞ്ചാം തീയതിക്ക് മുൻപും. ബാറുകൾ തുറക്കുന്നതിന് മുൻപായി കർശനമായിട്ടുള്ള പരിശോധനകൾ ബാറുകളിൽ നടത്തേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ഇത്രയും നാളായി ബാറുകൾ അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് സാനിറ്റൈസേഷൻ അടക്കമുള്ളവ ചെയ്യേണ്ടതുണ്ട്, അണുവിമുക്തമാക്കേണ്ടതുണ്ട്. അങ്ങനെ നിരവധി പ്രോസസ്സുകൾ തുറക്കുന്നതിന് മുന്നോടിയായി നടത്തേണ്ടതുമുണ്ട്. അതുകൊണ്ട് ഈ മാസം അവസാനമോ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യമോ ഈ പ്രോസസ്സുകൾ മുഴുവൻ തീർത്തതിന് ശേഷം തുറക്കുമെന്നാണ് പ്രതീക്ഷ. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനമൊന്നും തന്നെ പുറത്തിറക്കിയിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ സാഹചര്യം വിലയിരുത്തി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇതെന്ന് മാത്രം.